സിനിമാ സ്വപ്നങ്ങൾ, ഇതിഹാസ താരം, മലയാളികളുടെ ആവേശത്തിന്റെ സാഹസികതയുടെ അവസാന വാക്ക്, നമ്മുടെ സ്വന്തം ജയൻ. അദ്ദേഹം അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഹിറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, മലയാള സിനിമാ രംഗത്തെമ്പാടും ജയൻ തരംഗം ആഞ്ഞു വീശിയ കാലഘട്ടം, ഒരു കൊടുങ്കാറ്റ് കണക്കെയായിരുന്നു ആ കാലഘട്ടം. അഭിനയിക്കുന്ന തന്റെ ചിത്രങ്ങളെല്ലാം വൻ ഹിറ്റാക്കിയ ജയൻ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയാണ് മുന്നേറിയത്. പ്രേക്ഷകാഭിരുചി അനുസരിച്ച് പൂർവാധികം റിസ്ക് എടുത്ത് അഭിനയിച്ച് തന്നെ അദ്ദേഹം തന്റെ അഭിനയം തുടർന്നു വന്നു. തടവറ എന്ന ചിത്രം പൂർത്തിയാക്കിയതിനു മുമ്പ് തന്നെ ആക്രമണം, അന്തപുരം, സഞ്ചാരി, അഗ്നിശരം, കോമരം, പഞ്ചപാണ്ഡവർ, എന്റെ ശത്രുക്കൾ, അഹങ്കാരം, ഗർജനം, അറിയപ്പെടാത്ത രഹസ്യം തുടങ്ങിയ ചിത്രങ്ങളുടെ സെറ്റിൽ അദ്ദേഹം ജോയിൻ ചെയ്തിരുന്നു. അന്നൊക്കെ ജയൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ സ്വന്തമായി വാങ്ങിയ ഒരു കസേരയും കൊണ്ടുപോകുമായിരുന്നു. അതിലിരുന്നാണ് അദ്ദേഹം മേക്കപ്പ് ചെയ്തിരുന്നതും വിശ്രമിച്ചിരുന്നതും. അന്ന് 800 രൂപയാണ് അതിന്റെ വില. ലവ് ഇൻ സിംഗപ്പൂരിന്റെ ഷൂട്ടിങ്ങിന് സിംഗപ്പൂരിൽ പോയപ്പോൾ ഒരു ആരാധിക സമ്മാനിച്ച ബ്രീഫ് കേസും സ്ഥിരമായി ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഇത്ര വലിയ തിരക്കിനിടയിലും ഇംഗ്ലീഷ്, ഹിന്ദി ചിത്രങ്ങൾ കാണുകയും തനിക്കിഷ്ടപ്പെട്ട രംഗങ്ങളെക്കുറിച്ച് ഡയറിയിൽ എഴുതുകയും ചെയ്തിരുന്നു അദ്ദേഹം. തടവറയുടെ സമയത്ത് മദ്രാസിൽ വെച്ച് PG വിശ്വംഭരനോട് ജയൻ ഇങ്ങനെ പറഞ്ഞു: ഞാനും ഷീലയും മറ്റും ആരംഭിക്കുന്ന സിനിമാ കമ്പനി ഒരു ചിത്രം നിർമ്മിക്കാൻ പോവുകയാണ്. PG തന്നെ അത് സംവിധാനം ചെയ്യണം. എന്റെ മനസ്സിലൊരു കഥയുണ്ട്. എന്നിട്ട് ജയൻ കഥയുടെ ഔട്ട്ലൈനും പറഞ്ഞു. കഥ ഇഷ്ടപ്പെട്ട PG ചിത്രത്തിന് സ്ഫോടനം എന്ന് പേരിടാൻ ജയനും ഷീലയും നായിക നായകന്മാരാകാനും തിരക്കഥ ഷെറീഫിനെ കൊണ്ട് ചെയ്യിക്കാനും നിർദ്ദേശിച്ചു. 81 വർക്ക് തുടങ്ങാമെന്നും ജയനും അഭിപ്രായപ്പെട്ടു. 1980 October 16 തിരുവനന്തപുരം MP തിയേറ്ററിൽ നടന്ന പാലാട്ട് കുഞ്ഞിക്കണ്ണന്റെ 50th വിജയദിനാഘോഷത്തിൽ ജയൻ പങ്കെടുത്തു. പ്രസംഗത്തിൽ ആ ധന്യമുഹൂർത്തത്തിലുള്ള അഭിമാനം സദസ്സിനെ അറിയിച്ച ജയൻ മുമ്പ് ശരഭഞ്ചരം കണ്ട് തിക്കുറിശി തന്നെ അഭിനന്ദിച്ചത് വലിയൊരു പുരസ്കാരമാണെന്ന് തിക്കുറിശിയെ സാക്ഷി നിർത്തി അന്ന് അനുസ്മരിച്ചിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലെത്തിയപ്പോൾ തന്നെ പൊതിഞ്ഞ പത്രപ്രതിനിധികളോട് പ്രധാനമായും പറഞ്ഞത് 81 എന്ന വർഷത്തെക്കുറിച്ചായിരുന്നു. 1981 കൂടുതൽ പ്രതീക്ഷയുള്ള ഒരുപാട് പ്രൊജക്റ്റുകളാണ് അദ്ദേഹത്തിനായി വരാനിരുന്നത് എന്നാണ് ഈ ഒരു വാക്കിൽ നിന്ന് സൂചന. തിരക്കൊഴിഞ്ഞ ഒരു സിനിമാ ജീവിതം താൻ ആഗ്രഹിക്കുന്നുവെന്നും 1981 എന്ന വർഷം കൂടുതൽ പ്രതീക്ഷയുള്ള വർഷമാണെന്നും അദ്ദേഹം അന്ന് പത്രപ്രതിനിധികളോടായി പറഞ്ഞിരുന്നു. സ്വന്തം നിർമ്മാണ കമ്പനിയിലൂടെയും മറ്റ് പ്രമുഖരായിട്ടുള്ള പല സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയും അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ 81 എന്ന വർഷം അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ വലിയ നല്ല സിനിമകൾ, ഒരുപാട് മികച്ച കലാസൃഷ്ടികൾ, അദ്ദേഹത്തിൻ്റെ മികച്ച അഭിനയവുമെല്ലാം തന്നെ നമുക്ക് കാണുവാൻ ഭാഗ്യം ലഭിക്കുമായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. നമ്മളോട് പെരുമാറിയത് വിധിയുടെ വലിയ ക്രൂരതയുമായിരുന്നു. നമ്മുടെ സ്വന്തം ജയൻ നമ്മളെ വിട്ട് അങ്ങനെ യാത്രയാവുകയും ചെയ്തു. ഇനിയും പുറത്തിറങ്ങാത്ത ജയന്റെ പ്രമുഖമായ ചിത്രമാണ് പഞ്ചപാണ്ഡവർ എന്ന ചിത്രം. ഈ ചിത്രത്തിന്റെ സെറ്റിൽ ജയൻ ജോയിൻ ചെയ്തപ്പോൾ വലിയ വാർത്തകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ബോംബെയിൽ താമസിക്കുന്ന 5 ചെറുപ്പക്കാരുടെ കഥ, അതും ഹാസ്യം കലർത്തി അവതരിപ്പിക്കുന്ന ഈ ചിത്രം ജയനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. കാരണം ജയന്റെ കോമഡി സെൻസുള്ള കഥാപാത്രത്തെ അന്നുവരെ അധികമൊന്നും മലയാളത്തിൽ കണ്ടിരുന്നില്ല. കാരണം ആക്ഷൻ താരം എന്നുള്ള ലേബലിൽ തന്നെയായിരുന്നു അതുവരെ മികച്ച നടനായിട്ട് കൂടി ജയൻ അഭിനയിച്ചിരുന്നത്. ഈ ഒരു ചിത്രം തിയേറ്ററിൽ റിലീസായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മറ്റൊരു തലം കൂടി നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. തികഞ്ഞ ഒരു കോമിക് സെൻസുള്ള ഒരു കഥാപാത്രത്തെയായിരുന്നു പഞ്ചപാണ്ഡവരിൽ അദ്ദേഹം അവതരിപ്പിച്ചത് എന്നാണ് കേട്ടുകേൾവി. ആ ചിത്രത്തിൽ ജയനും സൗമിനി എന്ന ഒരു നായികയുമായിരുന്നു നായികാ നായകന്മാരെ അഭിനയിച്ചത്. രാഘവൻ, പൂജപുര രവി, ബാലാജി, ചാക്യാർ രാജൻ എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ചുരുങ്ങിയ ദിവസം കൊണ്ട് പൂർത്തീകരിച്ച ഈ ചിത്രം പിന്നീട് വിതരണാവകാശ തർക്കം കൊണ്ട് റിലീസ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് വലിയൊരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്കും, പ്രത്യേകിച്ച് ജയന്റെ ആരാധകർ. ഇതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നുമൊക്കെ ഒരുപാട് ഓഫറുകൾ വന്നിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ 1981 എന്ന വർഷം പിന്നിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ വമ്പൻ നടനായി തന്നെ അദ്ദേഹം അറിയപ്പെടുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക.